പഠിക്കുന്ന വിശാലത്തുൽ ഇഖ്വാൻ മദ്രസ. ആ മദ്രസയുടെ മുന്നത്തെ അവസ്ഥയാണിത്. പേരും വള്ളമാണ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ്ലി. ഇത് റോഡാണ് ഈ കാണുന്നത്, തോടല്ല കേട്ടോ, റോഡാണ് കേട്ടോ. റോഡിലൂടെയാണ് ഈ വെള്ളം വരുന്നത്. ഒരു ആ കുട്ടികളെ കൊലിച്ചു പോകുമ്പോൾ അത് സ്ട്രോങ് ഉള്ള വെള്ളമുണ്ട്. പുന്നത്തിലെ എടമന ജുമാസിലുള്ള വഴിയാണ് കാണുന്നത്. അതൊക്കെ ഫുള്ള് ഇതായിക്കണേ, ഒരു രക്ഷയില്ല. ഇന്ന് ജുമാക്ക് പോകാനും കൂടി പറ്റും തോന്നുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഞങ്ങള് വണ്ടി പോവാണെ, വെല്ല പോയാൽ മതി, വെല്ല പോയാൽ മതി, വണ്ടിന്റെ അവസരത്തിനുള്ളിൽ വെള്ളം കയറും, വെല്ല പോയാൽ മതി. അപ്പോ വെള്ളം നമ്മളെ കുട്ടികളെ ഇവിടെ നിർത്തിക്കാം, കുട്ടികളൊക്കെ സ്കൂളിൽ സ്റ്റോപ്പ് ചെയ്യില്ല. നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോണ മദ്രസയിൽ പോണ വഴിയാണിത്. ഇതൊന്നും ഈ കണക്കിൽ നമ്മളെ കുട്ടികൾക്കൊന്നും സ്കൂളിലോട്ടും മദ്രസയിലോട്ടൊന്നും പോകാൻ സാധിക്കത്തില്ല. പെരും വെള്ളമാണ്, പെരും വെള്ളം. സംശയമില്ല, ചെറിയ രീതിയിൽ നമ്മുടെ ഇന്നത്തെ പ്രദേശം ഒരു വെള്ളപ്പൊക്കത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ വെള്ളം ഇപ്പോ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. റോഡിൽ കാണുന്ന ഈ പുല്ലും ചണ്ടികളൊക്കെ വെള്ളം കൊണ്ടു വന്ന് വെച്ചതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഇപ്പോൾ സഹായം എന്ന് പറഞ്ഞാല് ഇപ്പോ ഇപ്പോ ബോട്ടിന്റെ ആവശ്യം വരും. പമ്പറിനുള്ളിലാണ് റോഡിലൂടെ വരുന്ന വെള്ളത്തിന്റെ പവറാണ് ഈ കാണുന്നത്. ഈ റോഡിലൂടെ വെള്ളം വരാൻ കാരണം തോട് കവിഞ്ഞൊഴുകിയതാണ്. തോട് എങ്ങനെ കവിഞ്ഞൊഴുകുന്നത് കണ്ടോ? സ്റ്റോപ്പ് ചെയ്താടാ, സ്റ്റോപ്പ് ചെയ്താ. ഇത് നമ്മുടെ സുബൈറിന്റെ ചേന്തോട്ടം, ചേനൊക്കെ ചേമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ, ഈ പെരനെക്കുറ്റത്ത് നിന്നൊക്കെ വരുന്ന വെള്ളം, പെരനെക്കുറ്റത്ത് നിന്നാണ് വെള്ളം വരുന്നത്. വണ്ടി മുന്നോട്ട് പോട്ടെ. ആകെ കൊളായിക്കണേ, തോട്ടിലൂടെ വരുന്ന വെള്ളത്തിന്റെ അളവ് ബമ്പ്. ഒന്ന് വണ്ടി സൈഡിലോട്ട് വണ്ടിയിൽ പോന്നോട്ടെ, ഇവിടെ ലെഫ്റ്റ് ആക്കിയറ. എന്താ ചെയ്യാ, നമ്മുടെ ബാവാക്കാന്റെ ബെന്റെ മിറ്റത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഈ വെള്ളം. ഒരു തോട്ടിൽ വരുന്നതിലേറെ വെള്ളം വരുന്നുണ്ട് ബാവാക്കാന്റെ മിറ്റത്ത് കൂടി. പടച്ച തമ്പുരാനെ, വെല്ല 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 വിട്ട ആ സാധനം ഒന്ന് ചാടി പോകുന്നതാണ്. വണ്ടി മുന്നോട്ട് വെച്ചിട്ട് ആ മുന്നിൽ തോന്നിക്കളാണ് കൊഞ്ഞാട് നോക്കാം. ഇവിടുത്തെ അവസ്ഥ, നമ്മുടെ സൈനുപ്പാജിന്റെ പേരന്റെ മിറ്റത്തിലോട്ട് വെള്ളം അതി ഗംഭീരമായിട്ട് വെള്ളം കയറിയിട്ട് വെള്ളം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരന്റെ ഗേറ്റിന് മുന്നിൽ എംസാൻഡ് തട്ടിയിട്ട് ബ്ലോക്ക് ചെയ്യാണ്. എംസാൻഡ് കൂടെ തട്ടിക്കാണ്ട് വെള്ളം കണ്ട് പെരയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി പേരന്റെ ഗേറ്റ് മൊത്തം ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്. ഒരു സംശയം വേണ്ടപ്പോ എന്താ, ഇവിടെ ഗേറ്റ് ഒക്കെ ഫുള്ള് വെള്ളം പേരുടെ ഉള്ളിലോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഗേറ്റ് ഒക്കെ ഷീറ്റും എംസാൻഡ് ഒക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വലിയ മാർഗം. ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് സർക്കാർ വകുപ്പുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയും തോടുകള് വെള്ളം ഉൾക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വെള്ളമാണ് ഓവർകം ചെയ്തിട്ട് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൊത്തം അവസ്ഥയാണിത്.
പിന്നത്തലെ കൊണ്ട് ആകെ വെള്ളത്തിലോട്ടാണ് സംശയിക്കേണ്ട. എങ്കിലും വെള്ളം നമുക്ക് ഇവിടെ വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റോക്ക് ആകുന്നില്ല. വെള്ളം അതേപോലെ താഴോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, പുത്തൂർ പാടത്തിലോട്ട് കോട്ടക്ക പാടത്തിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളത്തിന് ഭീതിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വെള്ളം എന്റെ ജീവിതത്തില്, അതായത് 33 വർഷമായി, അല്ലെങ്കിൽ ഒരു 6-7 വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലൊരു സ്കൂളിലോട്ട് പോകുന്ന സമയം മുതൽ ഇന്നുവരെ ഇത്രയും ഒരു വെള്ളത്തിന്റെ ശക്തിയായ ഒഴുക്ക് നമ്മുടെ ഏരിയയിൽ ഉള്ള ഒഴുക്ക് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോ അത് ഫസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഒഴുക്ക് നമ്മൾ കാണുന്നത്. ഇപ്പോ ഇവിടൊക്കെ വെള്ളമുണ്ട്. ഇത് നമ്മുടെ ആറ്റിമൊക്കെ സ്കൂൾ പഠിക്കുന്ന അവിടുന്ന് വരുന്ന വെള്ളമാണ് ഈ വരുന്നത്. ഇവിടെ വെള്ളം വേണ്ടത് ഈ പറമ്പിലൂടെ വന്നിട്ട് ഇവിടെ റോഡിലൂടെ കല്ലും മണ്ണും മൂടിക്കിടക്കുകയാണ്.